ഹലോ ഗായ്സ് ഇറ്റ്സ് മീ ഗ്രീം ഹാറ്റ് ഫ്രം ഹാക്ക് ഫയൽസ് അപ്പോൾ നമ്മൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ് നമ്മൾ ചെറിയൊരു കൗണ്ടറാണ് ഉണ്ടാക്കാൻ പോകുന്നത് ജാവസ്ക്രിപ്റ്റിൻ്റെ ബേസിക്കായിട്ടുള്ള ചെറിയൊരു കൗണ്ടറാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഇതുവരെ ജാ സ്ക്രിപ്റ്റ് ട്യൂട്ടോറിയലൊന്നും എടുത്തിട്ടില്ല അപ്പോൾ നമ്മളിന്ന് ജാവാസ്ക്രിപ്റ്റാണ് ചെയ്യാൻ പോകുന്നത് ജാവസ് ക്രിപ്റ്റിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ പ്രത്യേകിച്ച് നമ്മുടെ കമ്പൈലറുകളൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട വേറെ സോഫ്റ്റ്വെയറുകളൊന്നും വേണ്ട നമുക്ക് ഈ ഒരു ബ്രൗസർ ഉണ്ടെങ്കിൽ തന്നെ അതായത് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഫയർഫോക്സ് ആണ് ക്രോമിലായാലും കുഴപ്പമില്ല ഇൻസ്പെക്ടറിൽ കൺസോൾ എന്നൊരു ടാബ് ഉണ്ട് അതിൽ വന്നാൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് കോഡ് ചെയ്ത് തുടങ്ങാം ഞാനിപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം കൺസോൾ ഡോട്ട് ലോഗ് ആ ഒരു പാരന്തിസിസ് ഇട്ട് ഞാനവിടെ ഹലോ എന്ന് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് കാണാം അതിൻ്റെ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത് കൺസോൾ ഡോ ലോക്ക് ഡോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് പൈത്തണിൽപ്പിണ്ടി ഫങ്ഷൻ പോലെയുള്ളൊരു ഫംഗ്ഷനാണ് അപ്പോൾ നമുക്ക് വധക്കെ കോഡ് ചെയ്ത് തുടങ്ങാം അപ്പോൾ കായശം ഞാനിവിടെ വി എസ് കോഡ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ ഞാനിവിടെ മൂന്ന് ഫയലും ഉണ്ടാക്കിയിട്ടുണ്ട് ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ ജാ സ്ക്രിപ്റ്റ് ഡോട്ട് ജെ എസ് സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം വേറൊന്നുമല്ല അതൊന്ന് സെൻട്രാക്കി എന്നേ ഉള്ളൂ വേറെ കൂടുതലൊന്നും അതിൽ അറിയാനില്ല അപ്പോൾ ഞാൻ എച്ച് ടി എം എൽ പതുക്കെ ചെയ്തു തുടങ്ങിയാണ് എച്ച് ടി എം നമുക്ക് കൂടുതലൊന്നും കവർ ചെയ്യുന്നില്ല എച്ച് ടി എം ഒക്കെ വളരെ സിമ്പിളാണ് ധാളം ട്യൂട്ടോറിയൽസ് ഒക്കെ നമുക്ക് ഇന്നിവിടെ കിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ എച്ച് ടി എം ട്യൂട്ടോറിയൽ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല ഞാനിതൊന്ന് സൈഡിലേക്ക് ആക്കുന്നുണ്ട് കൈസ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ടൈറ്റിൽ സി ഒ യു എം കൗണ്ടറൊന്ന് കൊടുക്കാം പിന്നെ പിന്നെ ഉള്ളത് നമുക്ക് ഈ ഒരു സി എസ് എസ് വൈൽ ലിങ്ക് ചെയ്യണം ഞാൻ അങ്ങനെ ലിങ്ക് ചെയ്യുന്നുണ്ട് ജാവസ്ക്രിപ്റ്റിൻ്റെ ഒരുപാട് ട്യൂട്ടോറിയൽ ഉണ്ട് അതാണ് നമ്മൾ വേർഡ് ബൈ വേർഡ് ആയിട്ടൊന്നും കവർ ചെയ്യാത്തത് നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ പ്രൊജക്റ്റുകളായിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് അപ്പോൾ ഞാൻ ജാവസ്ക്രിപ്റ്റിൻ്റെ ഫയലും സി എസ് എസിൻ്റെ ഫയലും ലിങ്ക് ചെയ്ത ഇനി ഞാൻ എച്ച് ഐമിൽ മെയിൻ ആയിട്ടുള്ളൊരു ഡിവ്വ് ഉണ്ടാക്കുകയാണ് ഡിവിൽ ഒരു എച്ച് വൺ ടാഗ് അതായിരിക്കും നമ്മുടെ കൗണ്ടർ ഞാൻ ഒരു ടു എന്നുള്ള ഒരു ഇത് കൊടുക്കുന്നുണ്ട് പിന്നെ വേറൊരു ഡിവിൽ രണ്ട് ബട്ടൺ വരുന്നുണ്ട് ബട്ടൺ ഒന്ന് പ്ലസ്സും ഒന്ന് മൈനസും ആയിരിക്കും അതായത് ഈ രണ്ട് ബട്ടൺ നിൽക്കുമ്പോൾ നമ്മുടെ ഈ എച്ച് വൺ ടാഗിലെ സാധനം അതായത് ആ ഒരു വാല്യൂ അപ്ഡേറ്റ് ആകണം അതിനു വേണ്ടിയാണ് അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ എച്ച് വൺ ടാഗിന് ഒരു ഐഡി കൊടുക്കുകയാണ് ഐ ഡി ഒരു നം എന്ന് പറഞ്ഞുള്ള ഒരു ഐ ഡി കൊടുക്കുകയാണ് നമ്മൾ ഇനി നമുക്കിനിപ്പതുക്കെ ഒന്ന് ഇതിലേക്ക് പോകാൻ വന്നിട്ട് ഇതൊന്ന് റിഫ്രഷ് റിഫ്രഷ് ചെയ്യണതിനു മുമ്പ് ഞാൻ യൂസ് ചെയ്യുന്നത് ലൈവ് ലൈവ് സെർവർ എന്ന് പറയുന്ന ഒരു എക്സ്റ്റെൻഷനാണ് വി എസ് കോഡിൻ്റെ നമ്മൾ കോഡ് ചെയ്യുന്നത് അതേപടി ബ്രൗസറിൽ കാണാൻ കഴിയും നമുക്ക് അതായത് ഒരു നല്ലൊരു എക്സ്റ്റെൻഷനാണ് എച്ച് ഡി എം എൽ ഒക്കെ ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്റ്റെൻഷനാണ് അപ്പോൾ നമ്മൾ കോഡ് ചെയ്തത് ഇവിടെ വന്നിട്ടുണ്ട് കാണാം കാശ് അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻസ്പെക്ടറിൽ തന്നെ ഫസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇൻസ്പെക്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യാന്ന് കൺസോളിലേക്ക് വരുന്നു ഇവിടെ ഞാൻ document sorry document dot get element by id എന്നുള്ള ഒരു എന്നുള്ളൊരു ഉണ്ട് ആ ഒരു get element by id എന്നുള്ളതിൽ ഐഡി യുടെ ആ നമ്മൾ ഉദ്ദേശിക്കുന്ന എലമെന്റിന്റെ ഐഡി പാസ് ചെയ്യുക അപ്പോൾ നമുക്ക് ആ ഒരു എലമെന്റ് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം അപ്പോൾ നമുക്ക് ഇതേ സെയിം സാധനം നമുക്ക് ഒരു സ്ക്രിപ്റ്റിൽ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ ആ സ്ക്രിപ്റ്റ് മെയിനായിട്ട് ഫങ്ഷനിലാണ് ബേസ്ഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാനൊരു ഫങ്ഷൻ ഉണ്ടാക്കിയാണ് ഇൻക്രി സി ആർ എം ഇ എൻ ടി ഇൻക്രിമെൻ്റ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ഉണ്ടാക്കുന്നു ഗൈസ് അപ്പോൾ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് ആ എലമെൻറ്റ് എടുക്കുകയാണ് എലമെൻ്റ് ഞാൻ ബ്രൗസറിൽ ചെയ്ത് കാണിച്ച പോലെ തന്നെയാണ് ഇവിടെയും എലമെൻറ്റ് എടുക്കുന്നത് ഞാനപ്പോൾ സി ഒ യു എൻ കൗണ്ടർ എന്ന് പറയുന്ന എലമെൻറ്റ് കൗണ്ടർ അല്ല നമ്മൾ ശരിക്കും നം എന്ന ഐ ഡി ഉള്ള എലമെൻറ്റാണ് എടുക്കുന്നത് അപ്പോൾ ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി നമ്മന്ന് ഐ ഡി കൊടുത്തത് കൊണ്ട് നാം എന്നുള്ള ഒരിത് കൊടുക്കുന്നു പിന്നെ നമുക്കിവിടെ ഇപ്പോൾ കാണേണ്ടത് കൺസോൾ ആ ഒരു എലമെൻ്റ് ഉള്ളിലുള്ള അതായത് ഈ ഒരു ടു എന്നുള്ള ഒരു വാല്യൂ ആണ് നമ്മൾ കൺസോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ കൗണ്ടർ ഡോട്ട് ഇന്നർ എച്ച് ടി എം എൽ കൺസോൾ ഡോട്ട് ലോഗ് ചെയ്യുകയാണ് അതായത് ഔട്ട് പുട്ടെടുക്കുകയാണ് നമുക്കിപ്പോൾ ഔട്ട്പുട്ട് വെറുതെ ഇവിടെ ഒന്ന് റിഫ്രഷ് ചെയ്താലൊന്നും ഔട്ട്പുട്ട് കിട്ടില്ല അത് നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻലി അസൈൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഈ ഒരു പ്ലസ്സിൽ ഞാൻ എച്ച് ടി എം എൽ ഓൺ ക്ലിക്ക് എന്ന് പറയുന്ന ഓൺ ക്ലിക്ക് എന്ന് പറയുന്ന ഒരു ചെറിയൊരു പാരാമീറ്റർ ഉണ്ട് അതിൽ നമ്മൾ ഫങ്ഷൻ പാസ് ചെയ്ത് കൊടുക്കണം മാറി എന്ന് എൻ ടി ഇൻക്രിമെൻറ്റ് എന്നുള്ളൊരു ഫങ്ഷൻ പാസ് ചെയ്ത് കൊടുത്തു കൈസ് അപ്പോൾ ഇനി പ്ലസ് ചെയ്യുമ്പോൾ എന്ത് പ്ലസ് നിൽക്കുമ്പോൾ എന്ത് വരുമെന്ന് കാണാം ടു വരുന്നുണ്ട് അതായത് ഈ ഒരു എലമെൻറ്റിൻ്റെ അകത്തെ വാല്യൂ ആണ് വരുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും തിരിച്ച് ആ ഒരു സ്ക്രിപ്റ്റ് ഫയലിലേക്ക് തന്നെ പോവാം അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് ഈ ഒരു വാല്യൂ വൺ വെച്ച് പ്ലസ് ചെയ്യാം എന്നതാണ് അപ്പോൾ ആയിട്ട് നമ്മൾ ഇവിടെ എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യം ഇത് സ്ട്രിങ് ആയിരിക്കും ഇവിടെ എല്ലാവരും പറയും ഇവിടെ ഒരു പ്ലസ് വണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്ലസ് ആവില്ല എന്ന് പറയും പക്ഷേങ്കിൽ ഇതൊരു സ്ട്രിങ് വാല്യൂ ആണ് അപ്പോൾ നമ്മൾ ഇത് ഫസ്റ്റ് ഒരു ന്യൂ വാല്യൂ ആക്കണം അതായത് അതൊരു ഇൻഡിജർ ആക്കണം അതിനു വേണ്ടി പാഴ്സ് ഇൻഡ് എന്നുള്ളൊരു ഉണ്ട് അതായത് ഇൻഡെന്ന് പറയുന്നൊരു ഫങ്ഷൻ പൈത്തണിൽ ഉള്ളതുപോലെ എൻ്റെ അകത്ത് പാർട്സ് ഇൻഡ് എന്നുള്ളൊരു ഉണ്ട് അപ്പോൾ ഞാൻ ഇൻഡിജർ ആക്കിയിട്ട് അത് പ്ലസ് വൺ ചെയ്യുകയാണ് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോ സോറി ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി തന്നെ കൊടുത്തു ആ എം എന്നുള്ളൊരു വാല്യൂ അസൈൻ ചെയ്തു ഇനിയുള്ളത് ഇന്നർ എച്ച് ടി എം എൽ അതായത് ഈ ഒരു വാല്യൂ ഈ ഒരു വാല്യൂ പുതിയ വാല്യൂ അതായത് നമ്മൾ ഈ അസൈൻ ചെയ്തിരിക്കുന്ന വേരിയബിൾ ആണെന്ന് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യുക ഡിക്ലെയർ ചെയ്യുകയാണ് ഗൈസ് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി എന്താ സംഭവിക്കുന്നത് നോക്കാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗൈസ് നമുക്ക് കാണാം ഇത് പ്ലസ് ആവുന്നുണ്ട് അപ്പോൾ ഇനി ചെയ്യാനുള്ളത് മൈനസ് കൂടിയാണ് അപ്പോൾ ഞാനിവിടെ പുതിയൊരു ഫങ്ഷൻ ഉണ്ടാക്കുന്നുണ്ട് ഫങ്ഷൻ ഡിക്രിമെന്റ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ഉണ്ടാക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ ഇനി നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഡിക്രിമെൻറ്റ് അതായത് ഈ ഒരു വാല്യൂ എടുത്ത് മൈനസ് ചെയ്യുകയാണ് അപ്പോൾ ഇതിൽ വലിയ കാര്യമൊന്നുമില്ല നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കൗണ്ടർ എന്നുള്ള വേരിയബിൾ ഞാൻ ഇവിടെയും കോൾ ചെയ്യുന്നു ഡോക്യുമെന്റ് സോറി ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി വെച്ച് നമ്മൾ ആ എലമെന്റ് ഫെച്ച് ചെയ്യുന്നു പിന്നെ ആ ഇവിടെയാണ് ഒരു ആകെ ഉള്ളൊരു വ്യത്യാസമുള്ളത് ന്യൂ വാ വാല്യൂവിൽ മൈനസ് ആണ് ചെയ്യേണ്ടത് വേറെ വ്യത്യാസമൊന്നുമില്ല ഒരു കൗണ്ടറിൻ്റെ ഉള്ളിലെ വാല്യൂ വെച്ചു മൈനസ് വൺ ചെയ്തു ഇനി ചെയ്യാനുള്ളത് ആ ഒരു ഐഡിയയിലെ എലമെൻ്റിൽ ഈ പുതിയൊരു വാല്യൂ അസൈൻ ചെയ്യുക എന്നതാണ് അപ്പോൾ ഞാനിവിടെ ഡോട്ട് ഇന്നർ എസ് ടി എം എൽ ഈക്വൽ ടു ന്യൂ വാല്യൂ കൊടുക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് നോക്കാം അത് വർക്ക് ചെയ്യുന്നുണ്ടോന്ന് അപ്പോൾ ഗൈസ് നമുക്ക് കാണാം സോറി അത് വർക്ക് ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കോൾ ചെയ്തില്ല മൈനസിന് അങ്ങനെ ഒരു ഇത് ഫംഗ്ഷൻ വിളിച്ചില്ല അപ്പോൾ ഞാൻ ഇവിടെ ഫങ്ഷൻ വിളിക്കുകയാണ് സോറി എംഇ എൻ ടി ഡിക്രിമിൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വിളിക്കുകയാണ് അപ്പോൾ ഗൈസ് നോക്കാം മൈനസ് ആകുന്നുണ്ട് പ്ലസ് ആകുന്നുണ്ട് ഇതാണ് ജാസ്ക്രിപ്റ്റിൻ്റെ ബേസിക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കവർ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക അതായത് ഇതേപോലെ പുതിയ പുതിയ പ്രോജക്ടുകൾ ഞങ്ങൾ ചെയ്യുന്നതാണ് ഭാവിയിൽ അപ്പോ ഗൈസ് നോ മഡി ഫോർ സബ് അടി ആൻഡ് ലൈക്ക് അടി അപ്പോ ലെറ്റ് യു ഇൻ നെക്സ്റ്റ് വീഡിയോ